സ്ത്രീക ദൈവത്തിൻ്റെ ഉണ്ടായിരിക്കട്ടെ മഹത്വമുണ്ടായിരിക്കട്ടെ ശേഷം നാലാ ഞായർ പ്രധാന വായനാഭാഗം വിശുദ്ധ മർക്കോസ് ആറ് ഒന്ന് മുതൽ ആറ് വരെ ഈ പ്രത്യേകതകൾ ഏറെയാണ് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ മനുഷ്യമക്കളുടെ മക്കളുടെ ഒരേ സംഗതിയിൻമേലുള്ള മൂന്ന് തരത്തിലുള്ള വീക്ഷണം അനാവരണം ചെയ്യുന്നു ഒന്ന് മൂന്നാം വാക്യം ഇവൻ മറിയയുടെ മകനും യാക്കോബ യോസെ യോദ ഷീമോൻ എന്നിവരുടെ സഹോദരനുമായ അച്ഛനല്ലേയോ ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടി ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കിലിടറിപ്പോയി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നവരുണ്ട് തെറ്റിദ്ധരിക്കുന്നവരുണ്ട് ഇവർ മൂലം ഉണ്ടാവുന്നത് ഇടർച്ച മുൻവീട് കാണൽ നമ്മുടെ കർത്താവിനെ ആ ദേശക്കാർക്ക് മുൻവീട് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ ഇത് നമ്മിൽ പലർക്കും കൂടിയും കുറഞ്ഞും ഉണ്ടാവും അതിൻ്റെ നഷ്ടം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നവർക്കും തെറ്റിദ്ധരിക്കുന്നവർക്കും തന്നെയല്ലേ അവിടെ സംഭവിച്ചതിനെക്കുറിച്ച് വെച്ച് മർക്കോസ് കുറിക്കുന്നു അഞ്ചും ആറും വാക്യങ്ങൾ ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തല്ലാതെ അവിടെ വീരപ്രവൃത്തി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവരുടെ അവിശ്വാസമേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു രണ്ട് ഭയത്തിന് അടിമപ്പെട്ടവരുടെ കാഴ്ച കാണാം നാൽപ്പതാം നാൽപ്പത്തിയൊമ്പതാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു അവൻ കടന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് അവർ നിരൂപിച്ച് നിലവിളിച്ചു ശത്രുക്കളല്ല അരുമശിഷ്യന്മാരാണ് കർത്താവനാമത്തെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവരാണ് വീരപ്രവർത്തികൾ ചെയ്തവരാണ് കർത്താവിനെ അടുത്തറിയുന്നവരാണ് പക്ഷേ ആവശ്യ സമയത്ത് അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു ഇവർ നമ്മിൽ ഭൂരിഭാഗം പേരുടെയും പ്രതിനിധികളാണ് മൂന്നാമത്തെ കൂട്ടർ അമ്പത്തിനാലാം വാക്യത്തിൽ കാണാം അവർ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ജനങ്ങൾ അവനെ അറിഞ്ഞു എൻ എസ് എത്തുകാരെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ ഭയമില്ല മുൻവിധിയില്ല തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നില്ല തെറ്റിദ്ധരിക്കുന്നവരില്ല നേർബുദ്ധിയോടെ നടക്കുന്നവരുടെ സമൂഹം വൻകാര്യങ്ങൾ നടക്കുന്നു ദൈവം പ്രവർത്തിക്കുന്നു ഈ മൂന്ന് കൂട്ടരും ദൈവത്തോടെ എടുക്കുമ്പോൾ മൂന്ന് രീതിയിൽ തന്നെയായിരിക്കും അവരുടെ വിശ്വാസം സഹോദരനോട് എടുക്കുമ്പോഴും ഉദാഹരണം ഒരു ഡോക്ടറോട് കാണുമ്പോഴും ഒരു പൊതു കാര്യത്തിൽ ഇടപെടുമ്പോഴും ഈ വ്യത്യാസം നമുക്ക് കാണുവാൻ കഴിയും അവനോനോട് തന്നെയും ഈ മൂന്ന് തരത്തിൽ ഓരോരുത്തരും പെരുമാറും ഉള്ളതിൽ കൂടുതൽ ഭവിക്കുന്നവരുണ്ട് തനിക്കുള്ളത് നേരാമണ്ണ്ണ്ണ് ഉൾക്കൊള്ളാതെ എപ്പോഴും പിറകുറുക്കുന്നവരുണ്ട് തൻ്റെ കഴിവിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തവരുണ്ട് അതിനെ അവിശ്വസിക്കുന്നവർക്കുണ്ട് ഇവർക്ക് എപ്പോഴും തോൽവി മാത്രമേ ആത്യന്തികമായി ഉണ്ടാവുകയുള്ളൂ എന്നതാണ് സത്യം ദൈവത്തോടായാലും മനുഷ്യരോടായാലും തന്നോട് തന്നെ ആയിരുന്നാലും യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ കഴിയുക എന്നതാണ് ജീവിത ലക്ഷ്യവും വിജയവുമായിരിക്കേണ്ടത് ജെറുസ്ലേംകാർക്ക് നഷ്ടമായിരുന്നു അരുമൻ ശിഷ്യന്മാർക്ക് അവരുടെ ക്ഷീണത്തോടൊപ്പം അനാവശ്യമായ ആകുലഭാരം വഹിക്കേണ്ടി വന്നതുകൊണ്ട് ക്ഷീണം കൂടുകയായിരുന്നു എന്നാൽ ഗണസരേത്തുകാർക്ക് അനുഗ്രഹത്തിന്റെ പനിമഞ്ഞും ചാറിൽ മഴയും പെയ്തിറങ്ങിയ ദിവസങ്ങളായിരുന്നു കർത്താവിൻ്റെ ആഗമനത്തോടെ അത് അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം അതിൽ ഗ്രാമങ്ങളിലേക്കും കുടികളിലേക്കും അനുഗ്രഹത്തിന്റെ നീർച്ചാലുകൾ ഒഴി നാം കാണുന്നു വിശുദ്ധ കുർബാനയിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രത്യാശയാവുന്ന യേശു മിശാമൂലം സമൃദ്ധിയായി കവിഞ്ഞൊഴുകുന്ന അവിടുത്തെ കരുണ ഞങ്ങൾക്ക് നൽകണമേ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ തടഞ്ഞിടുകയോ കെട്ടിയിടുകയോ അല്ല ചെയ്യുന്നത് കവിഞ്ഞൊഴുവാൻ ഇടയാകണം നമുക്ക് ലഭിക്കുന്നത് നമുക്ക് മാർഗം ദൂർധടിച്ച് കളയാനും നശിപ്പിക്കാനും ഉള്ളതല്ലെന്ന് തീർച്ച അത് മറ്റുള്ളവരിലേക്ക് തെളിന്നീർച്ചാൽ പോലെ ഒഴുകിച്ചെല്ലണം അതിനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ പുത്രോത്ര പരിശുദ്ധാത്മാവായത്രേ ദൈവത്തിന്റെ കൃപയോ അനുഗ്രഹങ്ങൾ നാം എല്ലാവരിലും സമൃദ്ധിയായി ഉണ്ടായിരിക്കട്ടെ